ഹലോ വാട്സപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ചാനൽ പുതിയ പറഞ്ഞ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ തന്നെ. പിന്നെ വീഡിയോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കധികം വൈകുന്നത് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് മോളി ഫിഷ് ഫ്രൈ, അതായത് മോളി ഫിഷിൻ്റെ കുട്ടികളെ നോക്കാനാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച എൻ്റെ ഇന്ന് രാവിലെ വേർത്ത് കൊടുത്ത മീനാണ്. ബ്ലാക്ക് മോളിൻ്റെ കുട്ടികളാണൊക്കെ. അതിലത്തെ 13 എണ്ണത്തിൽ കുറേയൊക്കെ ചത്തായി, പകുതി കൂടുതൽ ചത്തായി. കറക്റ്റ് എണ്ണക്ക് ഇപ്പം അറിയില്ല, അപ്പം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിലേക്ക് പറ്റിയ 3 ഫുഡ് ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിലത്തെ അത് ആച്ച നമ്മൾ അക്വാറിയം സെൻറ്ററിലൊക്കെ കിട്ടുന്ന ഫിഷ് ഫുഡാണ്. അത് നന്നായിട്ട് പൊടിച്ചിട്ട് കുറച്ച് കൊടുത്താൽ കയ്യിൽ തിന്നുന്നുണ്ടെങ്കിൽ ഇതാക്കാം. അയാൾ തിന്നുന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ആദ്യത്തെ ഒരാഴ്ച എന്തായാലും ഉണ്ടാവില്ല, സോറി, 1-2 ദിവസമായിട്ടുള്ള ഫുഡ് തിന്നതായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട, രണ്ടാമത്തെ കാര്യം തെറ്റിപ്പോയി. അപ്പോൾ രണ്ടാമത്തായിട്ടുള്ള ഫുഡിൻ്റെ വേഗം എന്ന് പറയുന്നത് ചെമ്മീൻ ഫുഡാണ്. അത് ചെമ്മീൻ ഉണക്കി പൊടിച്ചത് പീടിയ എന്ന് കിട്ടും. വീട്ടിൽ നിന്ന് ഉണക്കാൻ നിൽക്കണ്ട, വീട്ടിൽ നിന്ന് ഉണക്കാൻ നോക്കിയാലും മണത്തിട്ട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ. അപ്പോൾ 3-ാമത്തത് കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ നടുവത്തെ ഉണ്ണി, അതായത് നമ്മളെ നാട്ടിൽ ഉണ്ണി എന്നാണ് പറയുക, ആ നടുവത്തെ മഞ്ഞ സംഭവം, ആ പൊടിച്ചിട്ട് കുറച്ച് മാത്രം കൊടുക്കുക നിങ്ങളെ മോളിൻ്റെ എണ്ണ അനുസരിച്ചിട്ട്. നിങ്ങളെ മോളിൻ്റെ കുട്ടികളാണ്. പക്ഷേ പിന്നെ മോളിൻ്റെ കുട്ടികളെ വേറെ തന്നെ നിങ്ങളൊക്കെ അടുത്തുനിന്ന് മാറ്റിയേക്കണം. പിന്നെ ഇത്തൊരു കാര്യം പറഞ്ഞാൽ ഫിൽട്ടർ ഐറ്റൊക്കെ തീരെ നല്ലതല്ല. ഫിൽട്ടർ നല്ലതല്ല, ഫിൽട്ടർ വേണം. പക്ഷേ അതിലത്തെ 2 ഡിഫക്റ്റുകളുണ്ട്. അതിലത്തെ ആദ്യത്തേതെന്ന് പറയുന്നത് ഫിൽട്ടറിൻ്റെ ഉള്ളിൽ മീൻ കയറിയ പിന്നെ ജീവനോടെ പുറത്തെത്തൂല. പിന്നെ രണ്ടാമത്തെ കാര്യം ഐറ്റൊക്കെ അധികം സ്ട്രെയിൻ എടുക്കും വെള്ളത്തിൻ്റെ ഫോഴ്സ്. പിന്നെ നിങ്ങൾ ഇതധികം കാണാൻ, ഈ വീഡിയോ അധികം കാണാൻ ചാൻസ് ഉള്ളത് മീനൊക്കെ ആദ്യമായിട്ട് വളർത്തുന്നവരായിരിക്കും. അത് നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറയുന്ന മീനില്ലേ വളർത്തുന്ന അധികം ചാപങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. കാരണം അധികം മീനും വളർത്തുന്നത് ഇങ്ങനെ ചാവും, സോറി, വളർത്തുന്ന ചാവുന്നല്ല, മീനിൻ്റെ കുട്ടിയുണ്ടാവുന്ന പകുതി കൂടുതലും ചത്തുവാനാണ് സാധ്യത. അത് ടാങ്കിലായാലും അങ്ങനെ, പക്ഷെ നിങ്ങൾ ഫിഷ് ടാങ്കിലായാൽ കാണൂല. കാരണം എന്താ, കാരണം വലിയ മീന് ചെറുതിന് മുങ്ങും. പിന്നെ വലിയ മീനിനെ ആയിട്ടുള്ള ബേർത്ത് കൊടുത്ത അമ്മ ആയാലും ആരെ ഒരുമിച്ചിടരുത്. കാരണം വലുത് ചെറുതിനെ തിന്നും. അത് അതിൻ്റെ വലിയ അമ്മ ആയാലും അതിൻ്റെ അമ്മ ആയാലും കണക്കാം. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഇൻഫോർമേഷൻ തരാനാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സൈഡിലത്തെ ബെല്ലൈക്കൺ അമർത്താം. അതുപോലെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. ബൈ ബൈ ഗൈസ്. നിങ്ങൾ ഇതുവരെ വീഡിയോ പോക്കില്ലെങ്കിൽ ഞാൻ നമുക്കൊരു കാര്യം പറയാണ്ട്, അതൊരു 10K സബ്സ്ക്രൈബേഴ്സ്, അതായത് 1K പറഞ്ഞാൽ 1000 ആണ്, 10,000 സബ്സ്ക്രൈബേഴ്സ് ആയതിനാ ഒരു ഗിവ് അവേ നടത്തുന്നതാണ്. അത് ഈ മീനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം അത് നിങ്ങൾ കാത്തിക്കാ. എന്താണ് അതിലത്തെ പ്രത്യേകമായിട്ടുള്ള ഗിഫ്റ്റ് എന്നൊക്കെ ഞാൻ പറയുന്നതാണ്. അപ്പം അതുവരേക്കും എല്ലാവർക്കും ബൈ. ഫോൺ ചെയ്യാം.